ഇന്ന് ചില അനുഭവങ്ങളാകാം ഈ വീഡിയോയിലൂടെ. നമ്മുടെ വീഡിയോ കണ്ട് പ്രവർത്തിക്കുന്നയാളുകൾ, ക്യാമല് ചെയ്തയാളുകൾക്ക് കിട്ടിയ അനുഭവങ്ങൾ ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് സഹിതം വ്യക്തമാക്കുകയാണ്. എനിക്കും തന്നെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരാൺകുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുവിൻ എന്ന് പറഞ്ഞ് ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോയും അതേപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ കുറേ മുമ്പ് ചെയ്തതാണ്, ഫുൾ ലെങ്ത് ഉള്ള വീഡിയോ ഈ അടുത്താണ് ചെയ്തത്. ഒരുപാട് ആളുകൾ ആ ഷോർട്ട് വീഡിയോ കണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ചെയ്തതും ഈ അടുത്ത് ചെയ്യാൻ തുടങ്ങിയതുമായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ കൃത്യമായ ആ അനുഭവം അമല് ചെയ്തപ്പോൾ അത് പുലർന്ന സന്തോഷ വാർത്തയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാത്തിനുമുപരി എൻ്റെ ജീവിതത്തിൽ എനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഞാൻ ആ കിതാബിൽ പറഞ്ഞ അതേപോലെ ചെയ്തപ്പോൾ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റബീഉൽ അവ്വലിൽ ഒരാൺകുഞ്ഞിനെ അള്ളാഹു നൽകി. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾക്ക് അതേപോലെ ഈ അമല് ചെയ്തവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാകും. പെൺകുട്ടികൾ, ആദ്യത്തേത് പെൺകുട്ടിയായി, രണ്ടാമത്തേത് പെൺകുട്ടിയായി, പിന്നെയും പെൺകുട്ടിയായി, അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, മക്കളില്ലാത്തവരെ കുറിച്ചല്ല പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നാണ്. എന്നാലും മനുഷ്യനല്ലേ, ഏത് മക്കളാണെങ്കിലും നമുക്ക് ഖൈറാണ്, ഖൈറെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയുള്ളൂ. നമുക്ക് കൊതിക്കാലോ ഒരാൺകുഞ്ഞ് ജനിക്കണമെന്ന്, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരമലായിരുന്നു ആ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത്. ഒരുപാട് ഇമാമുകൾ അത് ചെയ്ത് അവർക്ക് കൃത്യമായി അനുഭവപ്പെട്ടതായിരുന്നു. അതിൽ ചില എന്താ ആ വീഡിയോ ചെയ്തതനുസരിച്ച് ഒരുപാട് ആളുകൾ ചെയ്തപ്പോൾ അവർക്കതിൻ്റെ ഫലം ലഭിച്ചത്, അമല് ചെയ്തപ്പോൾ, കൃത്യമായി ചെയ്തപ്പോൾ അള്ളാഹു അതിന് ഉത്തരം നൽകിയത്, അള്ളാഹു സന്തോഷവാർത്ത നൽകിയത്, അതാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് ഈയൊരു സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കണ്ടോ, ഞാൻ ഈ ദിക്ർ ചൊല്ലിയിരുന്നു, അൽഹംദുലില്ലാ, എനിക്ക് മൂന്നാമത്തെ കുട്ടി ആൺകുട്ടിയാണ്. ഈ റബീഉൽ അവ്വൽ 10-നാണ് മോൻ ജനിച്ചത്. 73 ദിവസമായി. മനസ്സിൽ ആത്മവിശ്വാസത്തോടെ ചൊല്ലിയാൽ അള്ളാഹു ഉത്തരം നൽകും, സ്വാലിഹായ മക്കളാക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാള് എഴുതിയത് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആ പറഞ്ഞ അമലാണ് ഇവർ ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അമലിന് അത്രയും പ്രതിഫലമുണ്ട്, ആ അമല അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള അമലാണ്. അപ്പോൾ ആ അമല ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൻഷാല്ലാ ഞാനത് പറയാം. ഒരുപാട് ആളുകൾ അത്തരം അനുഭവങ്ങൾ നമ്മോട് കൃത്യമായി എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് സെഷനിൽ വന്നതാണ്. ഇതല്ലാതെ ഒരുപാട് ആളുകൾ നേരിട്ട് എനിക്ക് മെസ്സേജ് അയച്ച അറിയിച്ചവരുണ്ട്. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിങ്ങനെ അഡ്മിന് സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ ഞാനത് ഇതിലേക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെ ഇതിൽ കാണിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല മക്കളൊക്കെ സ്വാലിഹങ്ങളായ മക്കളാക്കട്ടെ. ഈ ഒരു കമന്റ് നിങ്ങൾ കണ്ട, എനിക്ക് രണ്ട് പെൺകുട്ടികളായിരുന്നു, മൂന്നാമത്തത് ആൺകുട്ടിയാവാൻ വേണ്ടി എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ, നല്ലൊരു മോനെ പടച്ച റബ്ബ് തന്നു. ഇപ്പോൾ 7 വയസ്സായി. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുഞ്ഞ് നല്ല സ്വാലിഹായ മകനാക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല മകനെ സ്വീകരിക്കട്ടെ, നമ്മുടെ മക്കളെ റബ്ബ് സുബ്ഹാനഹു വതആല സ്വാലിഹാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത് നോക്കി, എന്റെ ഹസ്ബൻഡ് ഇതുപോലെ ചെയ്തു, എനിക്ക് അൽഹംദുലില്ലാ ഒരാൺകുട്ടിയെ കിട്ടി, ഇപ്പോൾ മോൻ 1.5 വയസ്സായി, മാഷാ അല്ലാഹ്. അതേപോലെ തന്നെ എനിക്ക് അനുഭവം, എനിക്കനുഭവം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അനുഭവമുണ്ട് എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾക്കും അനുഭവമുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തവർക്കും അനുഭവമാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അവരിത് ചെയ്തു, അവർക്ക് അനുഭവമുണ്ടായി. അതേപോലെ തന്നെ അവർ മറ്റൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കും അനുഭവമുണ്ടായി. അതേപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവർ എഴുതിയിട്ടുണ്ടത്, ആദ്യമായി പടച്ച റബ്ബിന് സ്തുതി, ഞാൻ ഈ അമല് ഇതുപോലെ ചെയ്തിരുന്നു, എനിക്ക് രണ്ട് പെൺകുട്ടികളായിരുന്നു, ഓപ്പറേഷൻ ആയിരുന്നു, മൂന്നാമത്തെ പ്രഗ്നന്റ് ആയപ്പോൾ ഇതുപോലെ ചെയ്തത്, മനമുരുകി റബ്ബിനോട് ദുആ ചെയ്തു, അൽഹംദുലില്ലാ എനിക്ക് പടച്ച റബ്ബ് ഒരു പൊന്നുമോനെ തന്നു, സ്വാലിഹായ മക്കളാവാൻ ദുആ വസിയത്തോടെ അനുഭവിച്ചറിഞ്ഞതാണ് ഞാൻ ഇതിന്റെ റിസൾട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. മോനിപ്പോൾ 2 വയസ്സായി, മാഷാ അല്ലാഹ്.
അൽഹംദുലില്ലാഹ്. ഈ ഒരു അമൽ എന്ന് പറഞ്ഞാലേ ഇതൊരുപാട് ഇമാമുകള് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. നല്ലൊരു മുജറബായ ഒരു അമൽ കൂടെയാണിത്. ഇത് ചെയ്തവർക്ക് നല്ല കൃത്യമായ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഉപരി ഞാനാണ് ഈ അമല് എന്താ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഞാനാണല്ലോ പറഞ്ഞിരുന്നത്, ഈ വീഡിയോയിലൂടെ. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയായിരുന്നു, എനിക്ക് ഇതിന് റിസൾട്ട് കിട്ടുന്നുണ്ടോ. അങ്ങനെയാണല്ലോ നമ്മളത് ചെയ്തു നോക്കണല്ലോ. അൽഹംദുലില്ലാഹ്, ഈ റബീഉൽ അവ്വലിന് എനിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരും പെൺകുട്ടിയാകുമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു. ഞാൻ ഉറച്ച വിശ്വാസത്തില് ആ കിതാബിൽ പറഞ്ഞതുപോലെ കൃത്യമായി അതുപോലെ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നല്ലൊരു ആൺകുട്ടിയെ നൽകി. അപ്പൊ എന്താണ് ആ ചെയ്യാനുള്ള അമല് എന്നുള്ളത്, ഞാൻ അതിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇതിൽ അത് കൃത്യമായി പറയാത്തത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെയുള്ള കമന്റിൽ വെക്കുന്നുണ്ട്. കമന്റിൽ നിങ്ങൾ നോക്കിയാൽ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ മുകളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഐക്കാണ്ടിൽ വന്ന് കിടക്കും. അപ്പൊ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിന്റെ താഴേക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇൻഷാല്ലാ വീഡിയോ കിട്ടും. അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി അതിലെന്താണ് പറയുന്നത് മനസ്സിലാകും. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തിലുണ്ട്, അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകൾ മാറ്റണം. മാറ്റണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ഇത് കൃത്യമായി നമ്മൾ എന്താ സയൻസ് ബയോളജി തിയറി അല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ശാസ്ത്രം പറയുന്ന അല്ലെങ്കിൽ ബയോളജി സയൻസ് പറയുന്ന ഒരു റീസൺസ് ഉണ്ട്. ആൺകുട്ടിയായി ജനിക്കാൻ ഇന്ന ക്രോംസോംസ് ആണ് വരേണ്ടത്, അതേപോലെ തന്നെ പെൺകുട്ടിയായി ജനിക്കാൻ ഇന്നതാണ് വരേണ്ടത്, അപ്പൊ അതിന് ഇന്ന ഇന്ന കാരണങ്ങളാണ്. അവിടെയല്ല ഈ സംസാരം. ഈ സംസാരം ഒരാണിന്റെ സ്പർശമില്ലാതെ മക്കളെ നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല, ഇത് സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ്. നമുക്ക് റബ്ബിനെ വിശ്വാസമുണ്ടല്ലോ, ആത്മീയതയാണ് ഈ പറയുന്നത്. ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയ പടച്ചുറപ്പ്, തൊട്ടിയിൽ വെച്ച് ജനിച്ച കുഞ്ഞിനെ കൊണ്ട് സംസാരിച്ച പടച്ചുറപ്പ്, എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക് ആധുനിക മെഡിക്കൽ സയൻസ് ഇനി ഒരിക്കലും മക്കളുണ്ടാകില്ല എന്ന് റിജക്ട് ചെയ്ത് തള്ളിപ്പറഞ്ഞ എത്രയോ ദമ്പതികൾക്ക് പടച്ചുറപ്പ് സുബ്ഹാനഹു വ തആല നല്ല മക്കളെ നൽകിയില്ലേ? വൃദ്ധരായ എത്രയോ അമ്പിയാക്കൾക്ക് അല്ലെ, ഒരിക്കലും അവർക്ക് മക്കളുണ്ടാകൂല. ആ രൂപത്തിൽ വയസ്സായി പോയിരുന്ന എത്രയോ ആളുകൾക്ക് അള്ളാഹു മക്കളെ നൽകിയില്ലേ? അവിടെ ഈ ശാസ്ത്രവും സയൻസൊക്കെ തോൽക്കുന്നില്ലേ? ആ ശാസ്ത്രവും സയൻസൊക്കെ തോൽക്കുന്ന ആ ഒരു ഭാഗമില്ലേ? അവിടെ വെച്ചാണ് എന്റെ സംസാരം. അപ്പോ നല്ല വിശ്വാസത്തോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ പടച്ച റബ്ബിന് സാധിക്കാത്ത ഒന്നുമില്ല എന്ന വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നത് പോലെ കൃത്യമായിട്ടാണോ ചെയ്യുന്നത്? എന്നാൽ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷ വാർത്ത നിങ്ങൾക്കും ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ഡിസംബർ 11 തിങ്കളാഴ്ച കാണാൻ വേണ്ടി ബുക്ക് ചെയ്ത ആളുകൾ, അവർ ഡിസംബർ 11 തിങ്കളാഴ്ച അല്ല വരേണ്ടത്, അവർ വരേണ്ടത് ഡിസംബർ 13 ബുധനാഴ്ചയാണ് വരേണ്ടത്. അന്നത്തെ ദിവസം ഒരു അർജന്റ് തിരക്കുണ്ടായതുകൊണ്ട് ആ ദിവസം ബുക്ക് ചെയ്ത ആളുകളുടെ എല്ലാ ബുക്കിങ്ങും മാറ്റിയിട്ടുണ്ട് എന്നറിയിക്കുകയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ ഏത് ദിവസങ്ങളിലാണ് ബുക്ക് ചെയ്യേണ്ടത് എന്ന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ കുറഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ ബുക്കിങ്ങുകൾ മാത്രമാണ് ഈ ബാക്കിയുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ ആ ദിവസത്തിൽ ബുക്കിങ്ങിന് ആവശ്യമുള്ളവർ ഇൻഷാല്ലാ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദിവസം ഏതാണെന്ന് ഞാൻ അറിയിച്ചുതരാം. ഡിസംബർ 19, അതേപോലെ തന്നെ ഡിസംബർ 21. ഡിസംബർ 19 ഡിസംബർ 21 ബുക്കിങ്ങിന് കുറഞ്ഞ അവസരം കൂടെ ബാക്കിയുണ്ട് ഇൻഷാല്ലാ. അവര് അത് താല്പര്യമുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ നേരം വൈകി അറിയിച്ചിട്ട് കാര്യമില്ല, അത് പെട്ടെന്ന് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ അതിന് അവസരം ഉണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിഹറുമായി ബന്ധപ്പെട്ട വിഷയം, അതേപോലെ തന്നെ ഷെയ്ത്വാനിന്റെ പിശാജ് ബാധയുമായി ബന്ധപ്പെട്ട വിഷയം, അതേപോലെ തന്നെ കൈവിഷവുമായി ബന്ധപ്പെട്ടത്, സാമ്പത്തികമായ പ്രയാസങ്ങൾ, കടവുമായി, ജോലി തടസ്സം, ഇങ്ങനെ തുടങ്ങി, വിവാഹ തടസ്സം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ ഇതിനകം തന്നെ വ്യത്യസ്തങ്ങളായ വീഡിയോകൾ
വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സിഹ്റോ ബാത്തിലാക്കാൻ ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് ചെയ്യാനുള്ള കൃത്യമായ അമലുകൾ പറഞ്ഞിട്ടുണ്ട്. ബിസ്മിയുടെ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അമല് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12,000 ബിസ്മി ചൊല്ലുന്നതിൻ്റെ അതിൻ്റെ വീഡിയോയൊക്കെ ഇതിലുണ്ടാകും. അതും ഇതേപോലെ ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. എല്ലാം പറഞ്ഞ് ഒരു അരോചകമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 3 വെള്ളിയാഴ്ച രാവുകളിൽ ചെയ്യേണ്ട വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അമല് തഹജ്ജുദ് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു അമല് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം യാസീനുമായി ബന്ധപ്പെട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള അത്ഭുതകരമാകുന്ന ഫലം ലഭിക്കുന്ന ഒരു അമല് നാം ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വലിയ ബറക്കത്ത് ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് വലിയ രക്ഷ റബ്ബു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താറുള്ളത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ 5 വഖത്ത് നമസ്കാരം ഒരിക്കലും ഖളാ ആക്കരുത്. ഇതെന്നും ആവർത്തിച്ച് പറയുന്നതിന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയങ്ങളിൽ അത് വലിയ ഉപകാരം നൽകും. അപ്പൊ ഇതിങ്ങനെ ഞാൻ പറയണേ നിങ്ങൾ 5 വഖത്ത് നമസ്കാരം ഒഴിവാക്കരുത് എന്ന് പറയുമ്പോൾ അതിങ്ങനെ കേട്ട് 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 നമ്മുടെ മനസ്സിങ്ങനെ അതിനോട് ഒഴിവാക്കാതിരിക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി നമുക്കുണ്ടായി കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമല്ലേ. 5 വഖത്ത് നമസ്കാരം ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ സഹോദരിമാർ സഹോദരന്മാർ ഒരു കാരണവശാലും ഉണ്ടാകരുത്. ജീവിതത്തിൽ ഒരാളെയും കുറ്റം പറയരുത്, ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, അനാവശ്യ കാര്യങ്ങൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കണ്ടിരിക്കരുത്. എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം, പഠിക്കാനുള്ള കാര്യങ്ങൾ കാണാം, ലോകവിവരങ്ങൾ മനസ്സിലാക്കാം, അതൊക്കെ ഉപകാരപ്പെടുന്നത് തന്നെയാണ്. അനാവശ്യ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കരുത്, അന്യബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. ഹറാം എക്കാലത്തും ഹറാം തന്നെയാണ്. കാലം മാറുന്നതിനനുസരിച്ച് അന്യാണുങ്ങളോട് ചാറ്റ് ചെയ്യാനോ അന്യപുരുഷന്മാരോട് ആവശ്യമില്ലാതെ എന്താ ഹറാമിന്റെ സംസാരങ്ങൾ സംസാരിക്കാനോ ഹറാമിന്റെ ചാറ്റിങ്ങുകൾ ചെയ്യാനെന്നാൽ അത് കൈകൊണ്ട് ചെയ്യുന്ന തെറ്റാണ്. അത് കേൾക്കുന്നത് ആ വോയിസ് ക്ലിപ്പ് കേൾക്കുന്നത് കാതുകൊണ്ട് കേൾക്കുന്ന തെറ്റാണ്. അത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. നരകത്തിനെ നന്നായി പേടിക്കണം. പടച്ച റബ്ബിനെ നന്നായി പേടിക്കണം. നമുക്കൊക്കെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗപ്രവേശമാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കൂടി മരിക്കാനാണ്. എപ്പോഴും മരണത്തിന് തയ്യാറായി നിൽക്കുക. അള്ളാഹു നമ്മുടെ മൗത്ത് നല്ലൊരു മൗത്താക്കി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മരണം ഖൈറാകുന്ന സമയം. ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് തബസ്സുമില്ലായി പുഞ്ചിരിച്ച് ഈമാനോടെ കലിമത്തു തൗഹീദിന്റെ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് നിന്റെ സ്വാലിഹീങ്ങൾ നിന്നിലേക്കെടുത്തതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈമാൻ കബൂലായ കൽബുലങ്കി സാധുക്കളായ ഞങ്ങളെ നീ നിന്നിലേക്കെടുപ്പിക്കണം അല്ലാ. അതിന് ഞങ്ങൾ ഈ ചൊല്ലിയത് ഞങ്ങൾ ഈ പറയുന്നത് ഈ കേട്ടതൊക്കെ ഒരു കാരണമായി നീ കബൂലാക്കണം അല്ലാ. ഇന്ന് മിശ്ര വിവാഹത്തിനൊക്കെ ആളുകൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇതൊന്നും അറിയാതെ പോകരുത്. മിശ്ര വിവാഹം എന്ന് പറഞ്ഞാല് നമ്മുടെ മകള് ഒരു അന്യമതസ്ഥന്റെ കൂടെ വിവാഹം ഒരു ഹൈന്ദവന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ കൂടെ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമങ്ങൾ അതിന് വളരെ സപ്പോർട്ട് നൽകുന്ന സാഹചര്യങ്ങളൊക്കെ നിലവിൽ വന്നാൽ ആ സാഹചര്യങ്ങളിലൂടെ കാലം കടന്നുപോയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പ്രയാസമാണ്. നാം മുസ്ലിമീങ്ങളാണ്. നാം അല്ലാഹുവും അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണ്. നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ഒരാളും ഉണ്ടാകരുത്. നാം ഓരോരുത്തരും അതിന് മറുപടി പറയേണ്ടവരാണല്ലേ. ഖൂ അൻഫുസികും വ അഹ്ലീകും നാറ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നുണ്ട്. ഞാനാകുന്ന ഉമ്മ വീടിന്റെ അകത്തളത്തിലിരുന്ന് 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ട്. ഉപ്പയാകുന്ന ഞാന് ഇടക്കിടക്ക് പള്ളിയിൽ പോകുന്നുണ്ട്. ഒരു വഖത്ത് നിസ്കാരം ഒഴിവാക്കുന്നില്ല. പോരാ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിങ്ങളുടെ മക്കളെയും കൂടെ നന്നാക്കണം. എങ്ങനെ മക്കളെ നന്നാക്കണം? ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളെയും നിങ്ങളുടെ അഹിലുകാരെയും നിങ്ങളുടെ മക്കള് നിങ്ങളുടെ ഭാര്യ ഇവരൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങൾ വിജയി
വിജയികളാകുന്നത്. അല്ലാത്ത പക്ഷത്തോളം നിങ്ങൾ വിജയികളല്ല. അതുകൊണ്ട് തന്നെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ, മക്കൾ നിസ്കരിക്കാതിരിക്കുന്നത് കാണുമ്പോൾ, മക്കൾ ഹറാമ് കാണുമ്പോൾ, മക്കൾ അനാവശ്യ ട്രിപ്പുകൾ പോകുമ്പോൾ, മിക്സഡ് ആയിട്ട് പരസ്പരം തൊട്ടുരുമ്മി പരസ്പരം തോളോട് തോള് ചേർന്ന് അന്യ പെണ്ണുങ്ങളും ആണുങ്ങളും ഡി ജെ പാർട്ടികളിലും അതേപോലെ തന്നെ പബ്ബുകളിലൊക്കെ പോയി ഡാൻസ് കളിക്കുന്ന, പാർട്ടികളിലൊക്കെ പോയി ഡാൻസ് കളിക്കുന്ന രൂപത്തിലുള്ള ട്രിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ, നിങ്ങൾക്ക് സ്വർഗപ്രവേശം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാലം അങ്ങനെയാണ്. ഈ അടുത്തൊരു വീഡിയോ വന്നു. ആ വീഡിയോയിലെ നല്ല സ്കാർഫ് ധരിച്ച, നല്ല തലപ്പ്, നല്ല എന്താ തലയിൽ നല്ല തട്ടം ധരിച്ച ഒരു മുസ്ലിം പെൺകുട്ടി യൂണിഫോമിലാണ്. ആ മുസ്ലിം പെൺകുട്ടിയുടെ ചുറ്റിലും 10 ആൺകുട്ടികൾ നിന്ന് വളരെ സന്തോഷത്തോടുകൂടെ മേലെ തൊട്ടിട്ടും തോളിൽ കൈയിട്ടിട്ടൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അവര് പെരുമാറുന്നത് നമുക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് നമുക്ക് പണ്ട് എങ്ങനെയായിരുന്നു നമ്മുടെ കാലത്തൊക്കെ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഒരാണിന്റെ മുഖത്തേക്ക് നോക്കാൻ മടിച്ചിരുന്ന കാലത്ത് നിന്ന് ഇന്ന് നമ്മുടെ മക്കൾ ഈ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളാകുന്ന നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കൂല. കാലം എങ്ങനെ സഞ്ചരിച്ചാലും ദീനിനൊരു മാറ്റവും ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തുന്നത് അത് കൃത്യമായി ശ്രദ്ധിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിലുള്ള രംഗങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എത്ര കൂളായിട്ടാണ് ആ ഒരു പെൺകുട്ടി വളരെ ലാഘവത്തോടുകൂടെയാണ് അതിനെ കാണുന്നത്, ചിരിച്ചു നിന്നു കൊടുക്കുന്നു. അതേപോലെ തന്നെ കൈ പിടിച്ച് നടക്കാനും തോളിൽ കൈയിടാനും അതേപോലെ തന്നെ പരസ്പരം ആ ചാഞ്ഞും ചെരിഞ്ഞും നടക്കാനൊക്കെ നിന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ എത്രത്തോളമാണ് അവരെ വളർത്തിയത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല, ജനറേഷൻ ഗ്യാപ്പിൽ അറിയാനുള്ള സാധ്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും നാം അതിനൊക്കെ ഉത്തരവാദിയാണ്. റബ്ബിന്റെ കോടതിയിൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളായ നല്ല മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തട്ടെ. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിസ്കാരങ്ങൾ നിലനിർത്തപ്പെടണം. 5 നിസ്കാരം ഒരിക്കലും ഖളാ ആക്കുന്ന അവസരം നമ്മുടെ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും ഉണ്ടാകരുത്. സുബ്ഹിന്റെ സമയമായാൽ ഖളാ ആകുന്നതിന്റെ 5 മുമ്പെങ്കിലും ചുരുങ്ങിയത് നമ്മുടെ മക്കളെ വിളിച്ചുണർത്താൻ ഉമ്മയാകുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉപ്പയാകുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ വലിയ മനസ്സുള്ളവരാണ്. അവരെണീക്കട്ടെ എണീക്കാതിരിക്കട്ടെ, അതിങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എണീറ്റോളും. അവരുടെ പ്രകൃതം അങ്ങനെയാണ്, ഉറങ്ങാൻ ഇഷ്ടമുള്ളവരാണ്. ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. എങ്ങനെയായാലും അവരെ വിളിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നാളെ റബ്ബ് ചോദിക്കുമ്പോൾ നമുക്കതിനെല്ലാം മറുപടി പറയാൻ സാധിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളുടെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാഅല്ലാഹ്. നിങ്ങളറിഞ്ഞില്ല, ആത്മഹത്യയൊക്കെ വർദ്ധിക്കുന്ന കാലമാണ്. ഡോക്ടർ ഷഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ആ വാർത്ത. ഡോക്ടർ ഉവൈസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുമായിട്ട് അവർ അങ്ങനെ ഒരു പ്രണയബന്ധത്തിലായിരുന്നു. അങ്ങനെ അവർ ഡൗറി ചോദിച്ചു. ഇവർ ഡൗറി കൊടുക്കാന്ന് പറഞ്ഞു, സ്ത്രീധനം കൊടുക്കാന്ന് പറഞ്ഞു. ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 50 100,000 ഒരു കാറും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 50 സ്വർണം, 50 ഒരു കാറ് ഇതെല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരത് പോരാ എന്ന് പറഞ്ഞപ്പോൾ ആ ഉവൈസ് എന്ന് പറയുന്ന ആ ഡോക്ടർ അതിൽ നിന്ന്, ആ വിവാഹത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ആ വിഷയത്തിൽ മനം നൊന്തിട്ടാണ് ഡോക്ടർ ഷഹാന എന്ന് പറയുന്ന യുവ ഡോക്ടർ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അതും ആത്മഹത്യ ചെയ്തിട്ട്. ആത്മഹത്യ വലിയ പാപമല്ലേ? അപ്പൊ നമ്മുടെ മക്കളിൽ കൃത്യമായി നമ്മുടെ കണ്ണുണ്ടാകണം. അവരെവിടെ ജീവിക്കുകയാണെങ്കിലും എവിടെ പഠിക്കുകയാണെങ്കിലും അവരുടെ എല്ലാ വിഷയങ്ങളിലും നമ്മുടെ കൃത്യമായ ഇടപെടലുകൾ ഏതെല്ലാം സന്ദർഭങ്ങളിലാണോ ഇല്ലാതിരിക്കുന്നത്, അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കൾ അകന്നു പോവുകയാണ്. അവർ മറ്റാരോക്കയോ കൂടെ ചങ്ങാത്തം കൂടുകയാണ്. നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ചെറുപ്പം നാളിലെ കൃത്യമായ ശിക്ഷണം എന്ന് പറഞ്ഞ അടീന്നല്ല, കൃത്യമായ തർബിയത്ത്, കൃത്യമായ വളർത്തൽ ഉണ്ടായിരിക്കണം. ഓരോ നിമിഷവും പതറുന്ന സമയത്ത് അവരെ പതറാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ ഇൻഷാഅല്ലാഹ്. ഇനി ബുക്കിങ്ങിൻ്റെ വിളിക്കേണ്ട ദിവസവും കാര്യങ്ങളൊക്കെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് എല്ലാവരും കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.